പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കൂട്ടും പാടം. പതിനേഴാമത് നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന് കോടതിപ്പടിയിലെ പാട്ടുത്സവ നഗരിയിൽ നടി നിലമ്പൂർ ആയിഷ കൊടിയേറ്റ് നടത്തി. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതാണ് കലയെന്ന് നിലമ്പൂർ ആയിഷ പറഞ്ഞു. പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. വി എ കരീം, എ ഗോപിനാഥ്, അഡ്വക്കേറ്റ് ഹംസ കുരിക്കൽ, പാലോളി മെഹബൂബ്, ടോമി ചെഞ്ചേരി, അനിൽ ലൈലാഖ്, നജീബ് യു നരേന്ദ്രൻ, പി വി സനിൽകുമാർ, അനിൽ റോസ്, മുഹമ്മദ് ഇക്ബാൽ, ഷാജി തോമസ്, കെ ഷബീർ അലി, വിൻസെന്റ് എ ഗോൺസാഗ, ഷാജി അടക്കര, ടി എം എസ് ആസിഫ് എന്നിവർ പ്രസംഗിച്ചു. ഇന്ന് വൈകുന്നേരം 6:30 കോവിലകം റോഡിലെ വേദിയിൽ നിലമ്പൂർ ബാലൻ നാടകോത്സവത്തോടെയാണ് പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന് തിരിതെളിയുക. നാടകോത്സവം ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കോഴിക്കോട് രംഗഭാഷയുടെ നാടകം മുക്കുത്തി അരങ്ങേറും. തണൽ നിലമ്പൂരിന്റെ നാടൻ പാട്ടുകളും അവതരിപ്പിക്കും. നാളെ വൈകുന്നേരം 6:30 തിരുവനന്തപുരം സൗപർണികയുടെ ഇതിഹാസം ചുങ്കത്ര ധ്വനി നാടൻ കലാസംഘത്തിന്റെ കലാപരിപാടികളും അരങ്ങേറും. 8, 9, 10 തീയതികളിൽ കോടതിപ്പടിയിലെ പാട്ടുത്സവ നഗരിയിൽ മെഗാ സ്റ്റേജ് ഷോകളും നടക്കും. 8 ആൽമരം മ്യൂസിക് ബാൻഡ്, 9 കൊല്ലം ഷാഫി രഹ്ന ടീമിന്റെ ഇഷൽ രാവ്, 10 ഗൗരിലക്ഷ്മി ലൈവ്. ഓരോ ദിവസവും സാംസ്കാരിക സമ്മേളനത്തിന് ശേഷമാണ് കലാപരിപാടികൾ ആരംഭിക്കുക. സാംസ്കാരിക സമ്മേളനങ്ങളിൽ ഗോകുലം ഗോപാലൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, കൽപ്പറ്റ നാരായണൻ, നടൻ ഇർഷാദ്, സംവിധായകനും നടനുമായ സിദ്ധാർ ശിവ, നടൻ നന്ദു, നടി അനുസിതാര എന്നിവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.